ഹലോ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2/2/2023 ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുള്ളിയർ ഫാമേഴ്സ് ഇന്നത്തെ ഫാം റേറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് മുന്നേ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടൻറ്റ് ഉൾപ്പെടുത്തണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ഫാമിൽ ഉപയോഗിക്കുന്ന ഹോമിയോ മെഡിസിനായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ ഇന്ന് രാവിലെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വർക്കുകൾ പെൻഡിങ് ആയിട്ടുള്ളത് കൊണ്ട് ഇന്നിപ്പോൾ അത് ഉൾപ്പെടുത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫാം റേറ്റൊക്കെ എങ്ങനെ വന്നേക്കുന്നത് നോക്കാം. ഇന്നിപ്പോൾ ഫാം റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കർഷകരെ ആകെ നിരാശയിലാക്കുന്ന ഒരു കാര്യത്തിൽ ഒരു ഫാം റേറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഒട്ടുമിക്ക സ്ഥലത്തും സെയിൽ എന്ന് സംഭവമേ നടക്കുന്നില്ല. എല്ലാ സ്ഥലത്തും ഒരു 2-3 ദിവസം കൊണ്ട് പിടിക്കേണ്ട ഷെഡുകൾ ഇപ്പോൾ 5-6 ദിവസമൊക്കെ എടുത്തിട്ടാണ് പിടിച്ച് തീരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് പുറകിൽ വരുന്ന കോഴികളെ വെയിറ്റായി വരുന്ന പ്രശ്നമുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഫാം റേറ്റ് എങ്ങനെ വന്നേക്കുന്നത് നോക്കാം. വയനാട് റേറ്റ് അതുപോലെ തന്നെ കൺഫേം റേറ്റൊക്കെ എങ്ങനെ വന്നേക്കുന്നത് നോക്കിയിട്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ പെട്ടെന്ന് തന്നെ നമുക്ക് അവസാനിപ്പിക്കാം. പുള്ളിയർ ഫാമേഴ്സ് ഇന്നത്തെ മണ്ണാർക്കാട് ഫിക്സ് റേറ്റ് വന്നേക്കുന്നത് 80 രൂപയാണ്. സാധാരണ രീതിയിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിലേക്ക് പോകേണ്ട കോഴികൾക്ക് അത്യാവശ്യം റേറ്റൊക്കെ വരാറുണ്ടായിരുന്നു. പക്ഷേങ്കിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എല്ലാ ഫാമേഴ്സും ഈ പറയുന്ന പോലെ തന്നെ വ്യാഴ്ചയും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും കോഴി വിൽക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് കൊണ്ട് ആ ഒരു പ്രവണതയും മാറി. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു, വെള്ളിയാഴ്ചയ്ക്ക് അത്യാവശ്യം നല്ല റേറ്റ് കിട്ടാറുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ സാഹചര്യം മാറിയിട്ടുണ്ട്, എല്ലാവരും ആ ഒരു സമയത്തേക്ക് മാറ്റി വെക്കുന്നത് കൊണ്ടാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്ന് മണ്ണാർക്കാട് റേറ്റ് 80 വന്നത്. എങ്ങനെ വയനാട് റേറ്റ് നോക്കുകയാണെങ്കിൽ ഇതിലേറെ കുറവാണ് ഇപ്പോൾ വയനാട് റേറ്റ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വയനാട്ടിൽ എത്രയും കുറഞ്ഞ റേറ്റ് ആകുമ്പോൾ മറ്റുള്ള സ്ഥലങ്ങളെയും അത് ബാധിക്കാൻ തന്നെ ചാൻസ് ഉണ്ട്. കാരണം വയനാട്ടിൽ ഇന്ന് വന്ന റേറ്റ് 72 രൂപയാണ്. അപ്പോൾ ഈ 72 എന്ന് പറയുമ്പോൾ ഏകദേശം അതിലും 1-2 കട്ടിങ്ങിന് പോകുമ്പോൾ എന്താണ് നടക്കുന്ന റേറ്റ് എന്ന് നിങ്ങൾക്കൊക്കെ തന്നെ ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു കൺഫേം റേറ്റ് ശരിക്കും പറഞ്ഞാൽ ഇടാൻ പറ്റുന്നൊരു, അതായത് നടക്കുന്നൊരു കൺഫേം റേറ്റ് ഇടാൻ പറ്റുന്നൊരു സാഹചര്യമല്ല ഉള്ളത്. കാരണം അത്രയും മോശമായ ഒരു അവസ്ഥയിലൂടെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫാമേഴ്സ് മാക്സിമം ഈ ഒരു സാഹചര്യത്തിൽ എന്താണോ അവിടെ നടക്കുന്ന റേറ്റ് അത് മാക്സിമം പറഞ്ഞ് മേടിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഫാം റേറ്റ് ആയിട്ട് പറയാനുള്ളത്. കാരണം ഈ ഒരു 72 പിന്നെ അതിലും കുറഞ്ഞുള്ളൊരു റേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം ഏകദേശം 100 രൂപയ്ക്ക് അടുത്ത് നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് ഉള്ളതാണ് നമ്മളിപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു ഫാം റേറ്റ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ലിയർ ഫാമേഴ്സ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നാളത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോഴേക്കും ഗുഡ് ബൈ, താങ്ക് യു വെരി മച്ച്.